പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടയോട്ട ഫോർച്യൂണറിൻ്റെ ബ്രേക്ക് പേഡ്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് പേഡ് എങ്ങനെ മാറാം, അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ്, പണി ഭയങ്കര കുറേ പണിയുണ്ട്, ഇനിയും ഇത് കഴിഞ്ഞിട്ട് പോകണം. അപ്പം ഉള്ള സമയം കൊണ്ട്, കിട്ടിയ സമയം കൊണ്ട് ചെറിയൊരു വീഡിയോ ആക്കി വേണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ അത് മാറുന്നതിനായിട്ട് ഫസ്റ്റ് ഫ്രണ്ടിലത്തെ വീൽ അയക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് വീലും നമ്മൾ അയച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയ വണ്ടിയാണെങ്കിലും ബ്രേക്ക് പേഡ് മാറ്റാൻ ആകെ ഒരു മൈനസ്, വലിയൊരു മൈനസ്, സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഇതിന്, വേറൊരു ടൂൾസിൻ്റെയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് മറ്റേതിപ്പോൾ 12 ബോൾട്ട് അയക്കണേ 12 സ്പാൻഡർ വേണം, അതേമാതിരി പിസ്റ്റൺ തള്ളാൻ പുള്ളർ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ആകെ ഒരു മൈനസ് ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, പേഡ് ഡിസ്ക് ബ്രേക്ക് പേഡ് നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് മാറാം. മൈനസ് തന്നെ വേണമെന്നില്ല, വീൽ സ്പാൻഡറിൻ്റെ ചില വീൽ സ്പാൻഡറിൻ്റെ അറ്റം പരന്ന വീൽ സ്പാൻഡർ ഉണ്ടാവും, അതായാലും മതി. പിസ്റ്റൺ തള്ളുന്നതിന് മുമ്പ് ബ്രേക്ക് കോയിലിൻ്റെ റിസർവോയറിൻ്റെ ക്യാപ്പ് ഒന്ന് തുറന്നിടുക, അത് പിസ്റ്റൺ തള്ളുമ്പോൾ ബ്രേക്ക് കോയിൽ റിട്ടേൺ വരും. അപ്പോൾ നമ്മൾ വീലയച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ കാലിബർ അസംബ്ലിയും, അതേപോലെ പിസ്റ്റണും ബ്രേക്ക് പേഡൊക്കെ ഇങ്ങനെ കാണാം. അപ്പം ഇനി നമ്മൾ നേരെ ബ്രേക്ക് പേഡ് അങ്ങനെ അയക്കാൻ പോവാണ്. കാലിബർ പിന്നിൻ്റെ ലോക്ക് ഉണ്ടാവും, ആ ഊരിക്കണം. അതിനു വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ പ്ലെയർ ഇട്ട് വലിക്കുക, അല്ലാതെ അതേപോലെ വല്ല റാഡോ വെൽഡ് റാഡോ അങ്ങനത്തെ പോലെ എന്തെങ്കിലും ഇട്ട് വലിക്കുക, അല്ലാതെ ഞാൻ കൈകൊണ്ട് വലിച്ചാലും പോരും, പ്രത്യേകിച്ച് വലിയ ടൂൾസൊന്നും വേണ്ട, നമ്മൾ കൈകൊണ്ട് വലിച്ചാലോ പോരും, അത്രയ്ക്ക് സിമ്പിളാണ്, ചെറിയ ലോക്കായിരിക്കും. രണ്ടെണ്ണം ഉണ്ടാവും, രണ്ടും ഇതേമാതിരി വലിച്ചു ഊരുക. ഇതിപ്പോൾ ഒന്നൂരി നമ്മൾ രണ്ടാമത്തും ഊരിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടെണ്ണം ഇതേപോലത്തെ രണ്ട് ചെറിയ ലോക്കായിരിക്കും. ലോക്ക് ഊരി കഴിഞ്ഞാൽ പിന്നെ നേരെ കാലിബറിൻ്റെ പിന്നെ നമുക്കൊണ്ട് വലിച്ചു ഊരാ, ഇതേപോലെ വലിച്ചെടുക്കുക. രണ്ട് പേടിനും കൂടിയും വലിച്ച് നിർത്താനുള്ള ചെറിയൊരു ലോക്കും കൂടി ഉണ്ടാവും, അതും കൂടി ഊരിയെടുക്കുക, അതേമാതിരി ഊരിയെടുക്കുക. ഇനിയുള്ളത് മേലത്തെ പിന്നും അതേപോലെ തന്നെ നേരത്തെ ഊരി, അതേപോലെ തന്നെ ഇങ്ങോട്ട് വലിക്കുക. ചിലത് ഇത് സ്റ്റെക്കാറുണ്ട്, അങ്ങനെയൊക്കെ അതിൽ കുറച്ച് മനക്കെടേണ്ടി വരും ഊരാൻ. ഇത് സിമ്പിളായിട്ട് പോകുന്നതിന് അതുപോലെ കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത് ചെയ്യാൻ പോണേ, നമ്മൾ മൈനസ് എടുത്തിട്ട് ഈ പേഡിനൊന്ന് തിക്കി കൊടുക്കാം. ഇതിന് ടോട്ടലി 4 പിസ്റ്റൺ ഉണ്ടാവും, 4 പിസ്റ്റൺ ഉണ്ടാവും, ഒരു കാലിബർ സെറ്റിൽ തന്നെ 4 പിസ്റ്റൺ ഉണ്ടാവും. ബാക്കിയുള്ള വണ്ടിക്ക് നമ്മൾ സാധാ ഇപ്പം മാരുതി ഉണ്ടായി ടയോട്ടൻ്റെ തന്നെ കിട്ടിയ ദിവസം, അതേപോലെ വേറെ വണ്ടിക്കൊക്കെ ചെറിയ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു പിസ്റ്റൺ ഉണ്ടാവുള്ളൂ. ഈ മഹീന്ദ്ര XUV ആണെങ്കിൽ അതിന് 2 പിസ്റ്റൺ വരുന്നുണ്ട്, ഇതിനിപ്പം 4 പിസ്റ്റണാണ് ഉള്ളത്. ഇതേപോലെ ലക്സസിൻ്റെ ഒക്കെ അതേ മോഡൽ തന്നെ വരുന്നത്, 4 പിസ്റ്റൺ ഉണ്ടാവും. ഇതേപോലെ തിക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പേഡ്. സംഭവം സിമ്പിളാണ് ബ്രേക്ക് പേഡ് മാറ്റാനത്, വലിയ പണിയൊന്നുമില്ല. ബ്രേക്ക് പേഡ് ഏകദേശം 25,000 കിലോമീറ്റർ വരെയൊക്കെ കിട്ടും, ചിലപ്പം അങ്ങോട്ടും നിൽക്കും, ചിലപ്പോൾ ഇങ്ങോട്ടും നിൽക്കും. അതായത് ചിലപ്പോൾ 20,000 വരെ കിട്ടില്ല എന്ന് വരും, ചിലപ്പോൾ 30,000 വരെ കിട്ടിയെന്ന് വരും. അതൊക്കെ നമ്മളെ ബ്രേക്ക് ഉപയോഗത്തിനനുസരിച്ചും ഡിസ്കിൻ്റെ ഡിസ്കിൻ്റെ സ്ക്രാച്ചിനും അതേപോലെ തന്നെ നമ്മൾ ബ്രേക്കിൻ്റെ ഉപയോഗത്തിനൊക്കെ അനുസരിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക് പേഡ് പുതിയ കയറ്റാൻ പോവാണ്. ഇത് വലിയ റിസ്ക്കൊന്നുമില്ല, നമ്മളിപ്പോൾ DVD പ്ലെയറിലൊക്കെ ഡിസ്ക് ഇടണ മാതിരി നേരെ വെക്കുക, നേരെ തള്ളുക. നേരത്തെ തള്ളീനെ അതേപോലെ തന്നെ മൈനസ് എടുക്കുക, അതിൻ്റെ ക്യാപ്പിൽ വെക്കുക, അങ്ങോട്ട് തിക്കി കൊടുക്കുക. രണ്ട് സൈഡിക്കും ഒരേമാതിരി ഇങ്ങനെ തിക്കുക, ഇതേപോലെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ തിക്കി കൊടുക്കുക. മറ്റേ മോഡൽ പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ, സാധാ വണ്ടീൻ്റെ പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റൺ പുള്ളർ വെച്ചാണ്ട് പുള്ള് ഇത് കൊടുത്താൽ മതി. ഇത് നേരെ മൈനസ് വെക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ തിക്കി കൊടുക്കുക, എന്നിട്ട് പേട് പൂരുക. അപ്പോൾ അവസാന അയച്ച ബ്രേക്ക് പെടുമൽ ഒരു സാധനം എക്സ്ട്രാ കാണാം, മറ്റേ പെടുമൽ ഇല്ലാത്ത, അതായത് വാർണിംഗ് സൗണ്ട് കേൾക്കാനാണിത്. നമ്മൾ ബ്രേക്ക് പേഡ് തേയ്മാനം നിന്ന് അതിൻ്റെ കട്ട കുറഞ്ഞ് പോയാൽ, നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടിയാലും ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിലും അതിൻ്റെ ആ ലെഗ് ഡിസ്ക് മല്, അതായത് നമ്മളെ റോട്ടർ മല് വരുന്ന സൗണ്ട് ഉണ്ടാവും, ഒരു ഇരുമ്പും വരുന്ന സൗണ്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം ബ്രേക്ക് പേഡ് കയ്യാനായിക്കണമെന്നാണ്. വാർണിംഗ് സൗണ്ട് കേൾക്കാനുള്ള ബ്രേക്ക് പേഡിൻ്റെ ബ്രേക്ക് പെടുമലുള്ള ഈ ഇത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും, കൂടുതൽ വണ്ടികൾക്കും ഉണ്ട് വാർണിംഗ് സൗണ്ട് കേൾക്കാനുള്ളത്.
അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ പേടും കൂടിയും കയറ്റി കൊടുക്കാം. അതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേട് രണ്ട് നമ്മൾ കാലിബറുമായി സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് കൂടിന് ലോക്ക് മാത്രം ഇട്ടാൽ മതി. ഇനി ആ ലോക്ക് ഇടില്ല എങ്ങനെ നോക്കാം. കാലിബറിൻ്റെ പിന്ന് കയറ്റുന്നതിന് മുമ്പ് കുറച്ച് ഗ്രീസാക്കാൻ ശ്രദ്ധിക്കുക. അതായത് അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോഴും ഇതേമാതിരി വേഗം പോരണ്ടേ. അല്ലാഞ്ഞാൽ ചിലപ്പോൾ പിന്ന് സ്റ്റെക്കായാലും ആ ഊരിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ കുറച്ച് ഗ്രീസാക്കി കൊടുത്താൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് പിന്ന് പോലും കുറച്ച് ഗ്രീസാക്കി കൊടുക്കുക. ഇവിടെ നേരെ അപ്പോൾ പിന്നെ അടിയത്തെ പിന്ന് കയറ്റുന്നതിന് മുമ്പ് ഒരു ലോക്കും കൂടി കയറ്റാണ്ട് അത് മറക്കിയത് കയറ്റുന്നതിന് മുമ്പ് അതിപ്പോൾ ഇതേപോലെ വെച്ചെടുക്കുക. ആ പേടുമൽ രണ്ട് പേടുമലും രണ്ട് ഓട്ടം ഉണ്ടാവും. ഇത് കയറ്റാനായിട്ടുള്ളൊരു ഈ പിന്നി ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു രണ്ട് ഓട്ട അയക്ക അതിൻ്റെ ലോക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും രണ്ട് ലോക്ക് നമ്മൾ ഫസ്റ്റ് ഊരിയ ആ ചെറിയ ലോക്ക് ഒന്ന് ചെയ്യുക, ഒന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പം കാലിബറിൻ്റെ ലോക്കിൻ്റെ പിന്നിൻ്റെ രണ്ട് ലോക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. പിന്നെ വീല് കയറ്റാനുള്ളൂ. വീലും കൂടി ഫിറ്റ് ചെയ്താൽ ഈ ഭാഗത്തെ പരിപാടി കഴിഞ്ഞ്. പിന്നെ അങ്ങേ ഭാഗമാണ് ഫിറ്റ് ചെയ്യുക. അങ്ങേ ഭാഗം ഫിറ്റ് ചെയ്യണ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ബ്രേക്ക് പേഡ് മാറ്റിലേന്ന്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് കുറ്റും കുറവുകളൊക്കെ ഉണ്ടാവും, നമ്മളെ സംസാരത്തിലും അതിൻ്റേതായ ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ എല്ലാവരും സഹകരിച്ച് കാണുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ പണിയെടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന അമ്മാരത്തെ കോളത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മളെ ചാനലിലൂടെ അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളേതായാലും ബ്രേക്ക് പേഡ് മാറൽ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങേ സൈഡും കൂടി ഉള്ളു മാറാൻ. പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.